Students, welcome to a new video. So in this video, we will talk about Calicut University third semester readings on Indian literature. Two in the next world and a short story and discussion. This is the precious theory of Rajendra Yadav. So short story, we will talk about Rajendra Yadav. Ayrathi Tolayrathi Iruvathi Ombadil, Jenicha, Rajendra Yadav, Rendayrathi Padimundilane, Marikunadu. Adeham, precious the Hindi novelistum, Cherugada Kratum, Samuhiga, Nirubaganum Iduno. Indian Sahitatile, Pratyagichi Hindile, Shaktanaya Vectigalil, Oralana Adeham. Hindi Sahitatil, Nei Kahani Movement, Nei Kahani Prastanathine, Nadrutan Algedu, Yadavana. Ayrathi Tolayrathi Muppadil, Munshi Premchand Stabicha, Hans and the Sahitya Masigayude, editor Ayrunu Adeham. Tande Avasana Varshangal, Sahitya Rajanayil Ninnu Agannu Nilkkukayum, Samuhiga Nirupakanayi, Kooduthal Idapazhakukayum Cheythu. Marginalized Cheyyappettavarkku Vendi, Athayathu Parshvavalkkarikkappettavarkku Vendi, Pratyekichu Streekalkkum, Dalitharkkum Vendi, Shabdam Nalkuka Ennathu, Tande Kadamayayi Adeham Ettedutthu. Adeham Nirevadi Cherugadagal Edirin the Vengidum, Adahatinde Noveligulum Avayude, Valia Sodi Noum, Tarkamilata Vayana Sara Akash, Adapole, Ukare Hu Lok, and the Noveligulum Jahan Lakshmi Kedh He, and Chote Chote Taj Mahal Tudangiye Cherugadagalum, Sahitya Migavinde, Pudia Manadandam Stabichu. ഇവയെല്ലാം അദ്ദേഹം എഴുതിയയിൽ വെച്ച് പ്രശസ്തമായ നോവലുകളും ചെറുകഥയുമാണ്. തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ധീരവും നഗ്നവുമായ ബോൾഡ് ആൻഡ് നേക്കഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വൽ ഫ്രീഡം, അതായത് ഭൗതിക സ്വാതന്ത്ര്യത്തിൻ്റെ ചാമ്പ്യനായ അദ്ദേഹം അക്കാലത്തെ എല്ലാ ആധിപത്യ സമ്പ്രദായങ്ങളും ഏറ്റെടുക്കുകയും വ്യക്തതയോടും സത്യസന്ധതയോടും കൂടി അത് വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ. ഇത്രയുമാണ് റൈറ്ററായിട്ടുള്ള രാജേന്ദ്ര യാദവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്ന ഈ ഒരു ചാപ്റ്ററിലെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ദ ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു കഥ ആദ്യമായിട്ട് ദോ ദിവംഗത് എന്ന പേരിൽ ഹിന്ദിയിലാണ് രാജേന്ദ്ര യാദവ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രതീക് കാഞ്ചിലാൽ എന്ന വ്യക്തി ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു കഥയിൽ നമുക്ക് അന്നത്തെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കാപട്യങ്ങളും അതുപോലെ മാർജിനലൈസ്ഡ് ആയ വ്യക്തികൾ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവരനുഭവിക്കുന്ന പീഡനങ്ങളും അതിക്രമണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കഥയിൽ അന്നത്തെ സാമൂഹിക തിന്മകളായിട്ടുള്ള ജാതീയത, അഴിമതി, സ്ത്രീധന മരണങ്ങൾ എന്നിവയെയും റൈറ്റർ വളരെ വ്യക്തമായി ഇതിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ റൈറ്റർ രണ്ട് ആത്മാക്കളെ, രണ്ടുപേരുടെ മരണശേഷം ഉള്ള അവരുടെ ഒരു ആത്മാക്കളെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ആത്മാവാണ് ഈ ഒരു കഥ നറേറ്റ് ചെയ്യുന്നത്, ഈ ഒരു കഥ വിവരിക്കുന്നത്. അതിലൂടെ നമുക്ക് അന്നത്തെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ, വംശീയ വിവേചനത്തിൻ്റെ വളരെ ദുഃഖകരമായ ഒരു പിക്ചർ ഈ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത് കഥ വിവരിക്കുന്ന ആൾ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ്. ആൻഡ് രണ്ടാമത്തെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവരും ഒരു സെയിം സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി തന്നെയാണ്. സോ അപ്പൊ നമുക്ക് ഈ ഒരു കഥയിൽ എന്തെല്ലാമാണ് പറയുന്നത് എന്ന് നോക്കാം. ഈ ഒരു കഥ തുടങ്ങുന്നത് ബ്രദേഴ്സ് എന്ന് ഒരു ആത്മാവ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കഥയിൽ രണ്ട് ആത്മാക്കളുണ്ട്, മരണശേഷമുള്ള രണ്ട് വ്യക്തികളുടെ ആത്മാക്കൾ ഈ കഥയിലുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരാള് നമ്മളോട് കഥ പറയുന്നതായിട്ടാണ് ഇതിൽ റൈറ്റർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ബ്രദേഴ്സ് എന്ന് നമ്മളെ റീഡേഴ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ എത്തിയത്, ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എത്തി, അല്ലെങ്കിൽ അനായാസം ഞാൻ ഈ ഒരു സ്ഥലത്തെത്തി എന്ന് വെച്ചാൽ പരലോകത്തെത്തി. ദാറ്റ് മീൻസ് അയാൾ വളരെ യങ് ഏജിൽ തന്നെ അയാൾ മരണപ്പെട്ടു. ആൻഡ് പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ നരകമാണോ അല്ലെങ്കിൽ സ്വർഗമാണോ എന്നുള്ള ചോദ്യം അതൊരു കോംപ്ലക്സ്
ക്വസ്റ്റ്യൻ ആണ്, ഒരു സങ്കീർണമായ ചോദ്യമാണ്. അത് മാറ്റി നിർത്തിയാൽ എനിക്ക് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ വാങ്ങിച്ചു തന്നു എന്ന് പറയാം എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ള കാര്യമാണ് വിവരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനൊരു കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓപ്പറേഷനിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഗവൺമെന്റ് സർജനെ ചെന്ന് കാണുകയാണ്. അങ്ങനെ അദ്ദേഹം അയാളിൽ നിന്നും ട്രീറ്റ്മെന്റ് എടുക്കുകയും ട്രീറ്റ്മെന്റിന് വേണ്ടി ധാരാളം പണം അയാൾ ചെലവാക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഡോക്ടറിന്റെ ഫീസിനും മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അങ്ങനെ അയാളുടെ എല്ലാ പണവും അങ്ങനെ തീരുകയാണ്. ആൻഡ് അയാളുടെ ഫാമിലിയും അത് തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചത്, കാരണം അയാളുടെ ട്രീറ്റ്മെന്റിന് എങ്ങനെയെങ്കിലും പണം കണ്ടെത്തി അയാളുടെ മുഴുവൻ പണവും ആ ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലവഴിക്കുകയാണ്. അപ്പോൾ ഫാമിലിന് അതിന് കണ്ടെത്തിയ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇയാളുടെ അസുഖം മാറിയാൽ അതെല്ലാം വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്ന രീതിയിലാണ്. സോ അങ്ങനെ അയാള് ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ആവുകയും എന്നാൽ അത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ടേബിളിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മരണശേഷം ഈ ഒരു വേൾഡിൽ എത്തിയിട്ട് പരലോകത്തിലെത്തിയിട്ട് അദ്ദേഹം റിയലൈസ് ചെയ്യാണ് തന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ അദ്ദേഹം നേരെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ മികവ് കൊണ്ടല്ല അദ്ദേഹം ഡോക്ടറായത്, മറിച്ച് അദ്ദേഹം അവിടുത്തെ ഓഫീസേഴ്സിനും മിനിസ്റ്റേഴ്സിനുമെല്ലാം പണം നൽകിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു ബിരുദം വാങ്ങിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം മരണത്തിന് ശേഷം ഈ ഒരു ആത്മാവ് റിയലൈസ് ചെയ്യുകയാണ് ആ കാര്യം. ദെൻ ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എന്ന ബിരുദം കിട്ടിയതിന് ശേഷം കോടികൾ സ്ത്രീധനം വാങ്ങി ഒരു വിവാഹം കഴിക്കുകയും ആ കിട്ടിയ പണം കൊണ്ട് അദ്ദേഹം ഒരു നഴ്സിംഗ് ഹോം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ നഴ്സിംഗ് ഹോമിൽ അദ്ദേഹം 20 ഡോക്ടേഴ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അന്നേക്ക് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, ഈ സോള് ഈ ആത്മാവ് പറയുകയാണ്, ചിലപ്പോൾ ആ ഡോക്ടർ വിചാരിച്ച് കാണും ഇദ്ദേഹം അപ്പോയിൻമെൻ്റ് ചെയ്ത ഈ 20 ഇയാളെപ്പോലെ ആയിരിക്കില്ല ഡോക്ടർമാരായതെന്ന്. അതായത് അവരെല്ലാം പഠിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് ആയത്, അല്ലാതെ ഇയാളെപ്പോലെ പണം കൊടുത്തിട്ടല്ല അവരൊന്നും ഡോക്ടർമാരായതെന്നായിരിക്കും ഇയാളുടെ ഈ ഒരു ഡോക്ടറുടെ വിചാരം എന്നുകൂടി ആ ഒരു സോള് അവിടെ പറയുന്നുണ്ട്. പിന്നീട് അതിൽ വരുന്ന രണ്ടാമത്തെ ആത്മാവ് എന്ന് നമ്മൾ പറഞ്ഞത് ഒരു സ്ത്രീയുടേതാണെന്ന് പറഞ്ഞു. ആ സ്ത്രീ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ഒരു ഡോക്ടറിൻ്റെ ആദ്യ ഭാര്യയാണ്. ആദ്യത്തെ ആത്മാവ് ഈ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതിലൂടെ മരണപ്പെട്ട ഒരു വ്യക്തിയും രണ്ടാമത്തെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ഡോക്ടറിൻ്റെ ആദ്യ ഭാര്യയുമാണ്. ഈ ഭാര്യ അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഡോക്ടർ അവരുടെ ഫാമിലിയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും കൂടുതൽ പണം ആവശ്യപ്പെടുകയും ഡൗറിയുടെ പേരിലാവണം ആൻഡ് കൂടുതൽ പണം ആവശ്യപ്പെടുകയും എന്നാൽ ആ സ്ത്രീധനത്തിൻ്റെ തുക അത്രയും അവർക്ക് കൊടുക്കാൻ പിന്നീട് സാധിക്കാതെ വരികയും ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അയാളുടെ പീഡനം സഹിക്കാതെയാവണം അവർ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം അതാണ് അവിടെയുള്ള രണ്ടാമത്തെ ഈ ഒരു കഥയിലെ രണ്ടാമത്തെ സോൾ ആത്മാവെന്ന് പറയുന്നത്. ഇദ്ദേഹം ഈ മരണപ്പെട്ട ഈ സോളിനെ ഓപ്പറേഷൻ ചെയ്ത അന്ന് തന്നെ, ഇയാൾ പറയുകയാണ് എന്നെ ഓപ്പറേഷൻ ചെയ്ത അന്ന് തന്നെ ഈ ഡോക്ടർ മറ്റൊരു ധാരാളം സ്ത്രീധനം വാങ്ങിയിട്ടുള്ള ഒരു സെക്കൻഡ് മാരേജിനുള്ള ഒരു അലയൻസ് അന്നായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊരു കാര്യം കൂടി അയാൾ റിയലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഓപ്പറേഷൻ യൂസ് ചെയ്തിരുന്ന മെഡിസിൻസ് മരുന്നുകളെല്ലാം ഈ നഴ്സിംഗ് ഹോമിലെ കെമിസ്റ്റ് തന്നെ സജസ്റ്റ് ചെയ്ത, അതായത് വിശാലമായിട്ടുള്ള ഒരു ഫാർമസി ആ നഴ്സിംഗ് ഹോമിലുണ്ട്, അപ്പോൾ അവിടുത്തെ കെമിസ്റ്റ് തന്നെ അവർക്ക് നൽകിയിട്ടുള്ള മരുന്നുകളായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്, അവരുടെ ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവയെല്ലാം എന്തായിരുന്നു, വ്യാജമായിരുന്നു. വ്യാജ മരുന്നുകളാണ് അവിടെ വിൽക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ കഥയുടെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഐ ആം ഫൈൻ ഹിയർ, ഞാനിവിടെ ഫൈനാണ്, എനിക്കിവിടെ സുഖം തന്നെയാണ്. ആൻഡ് ഞാനിനി ആ ഡോക്ടറിൻ്റെ വൈഫിനെ തിരയട്ടെ, അവർ ഇപ്പം മരിച്ച് രണ്ടുപേരും പരലോകത്താണ്, ഞാൻ ആ ഡോക്ടറിൻ്റെ വൈഫിനെ തിരയട്ടെ, അവരുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അവരിപ്പോൾ അവർ ആ പാവം സ്ത്രീ അവരിപ്പോൾ എവിടെയാണോ ഇവിടെ എവിടെയെങ്കിലും അവരുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരോടൊരു സൗഹൃദം പുലർത്തണം, ഇനി പുലർത്താവരുമായിട്ടുള്ള ചങ്ങാതത്തിലൂടെ ഇനി മുന്നോട്ടേക്ക് പോവാം എന്ന രീതിയിലാണ് ഈ ഒരു കഥ ആ ഒരു ആത്മാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്.
അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ സ്ത്രീധനം, വലിയ രീതിയിലുള്ള സ്ത്രീധനം വാങ്ങി ഭാര്യയെയും അവരുടെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നതും, അതുപോലെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ അവരുടെ ആ ഒരു ഹിപ്പോക്രസി, കാപട്യവും, അതായത് പണത്തിന് വേണ്ടി അവർ എല്ലാം, അവരുടെ എത്തിക്സ് ഒന്നും ഇല്ലാതെ എല്ലാം എന്തും ചെയ്യാൻ റെഡിയാവുന്ന ആ ഒരു സമൂഹത്തെയും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഷോർട്ട് സ്റ്റോറി ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ്, റിട്ടൺ ബൈ രാജേന്ദ്ര യാദവ്. താങ്ക് യു.